ഡൽഹിയിലെ തന്റെ സിംഹാസനം ഇളകുന്നു എന്ന് കണ്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തോൽക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നത്. ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ഒരു ചരിത്ര ഭൂരിപക്ഷമാണ് വയനാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. വയനാട്ടിലെ ജനങ്ങൾ അത്രമാത്രം രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവരുടെ സ്വന്തം ഒരാൾ എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധിയെ അവർ കാണുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങൾ കാണുന്നത്. അപ്പൊ നരേന്ദ്രമോദിയുടെ വെറും ഒരു സ്വപ്നം മാത്രമാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടും എന്നുള്ളത്. ബി ജെ പിക്ക് ഏതായാലും കേരളത്തിൽ അക്കൌണ്ട് തുറക്കാനുള്ള അവസരം ഇത്തവണയും ഉണ്ടാകില്ല. മാത്രമല്ല, എത്ര നരേന്ദ്രമോദി ഇവിടെ വരുന്നോ അത്രയും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ സ്വന്തം പരാജയം മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് നാന്തേടിൽ നടന്ന പൊതുയോഗത്തിലെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന തെളിയിക്കുന്നത്. ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരംഗവുമില്ല, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ചിന്തയാണ് ജനങ്ങളിൽ രൂഢമൂലമായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിലവിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ഒന്നര മാസമായി തന്റെ പ്രചരണ പരിപാടികളിലെല്ലാം രാഹുൽ ഗാന്ധിയെ മാത്രമാണ് വിമർശിക്കുന്നത്. നരേന്ദ്രമോദിയോട് മൃദു സമീപനം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. ബി ജെ പിയുമായിട്ടുള്ള സി പി എമ്മിന്റെ കൂട്ടുകെട്ടാണ് ഈ മൃദു സമീപനത്തിന്റെ കാരണം. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ സ്ഥാനത്തും അസ്ഥാനത്തും പ്രധാനമന്ത്രി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം കണ്ടാൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ സ്ക്രിപ്റ്റ് പോലും ബി ജെ പി ഓഫീസിൽ തയ്യാറാക്കിയതാണ് നമുക്ക് തോന്നും. ബി ജെ പി എന്ത് പറയുന്നു അത് തന്നെയാണ് ശ്രീ പിണറായി വിജയനും പറയുന്നത്. ഇതൊന്നും ജനങ്ങൾ മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല. കേരളത്തിൽ യു ഡി എഫിന് 2020 അടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്.